ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാനും കഴിയും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഈ ഒരു ജ്യൂസ്. ഇന്നത്തെ ജ്യൂസിൻ്റെ പേര് വാട്ടർ മെലൺ മാംഗോ സ്മൂത്തി എന്നാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത് എന്ന്. വാട്ടർ മെലൺ മാംഗോ സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ, അതുപോലെ തന്നെ നല്ല മധുരവും ഉണ്ട്. പിന്നീട് വേണ്ടത് തണ്ണിമത്തനാണ്. അത് അതുപോലെ കുറച്ച് തണ്ണിമത്തൻ സീഡ്സ് എല്ലാം മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് പാലാണേ. അതൊരു കാൽ ഗ്ലാസ് വരും. അത് ഫ്രഷ് മിൽക്കാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കസ്കസ് ഞാൻ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു, കണ്ടില്ലേ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ആദ്യം മാങ്ങയൊന്ന് അടിച്ചെടുക്കാം. സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാംഗോ ജ്യൂസ് നമ്മൾ അല്പം തിക്കായിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്, ഒരുപാട് ലൂസ് വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. കാൽ ഗ്ലാസ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. മാംഗോ ജ്യൂസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് കേട്ടോ അടിച്ചെടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ തണ്ണിമത്തനാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. മാംഗോ ജ്യൂസ് അടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. തണ്ണിമത്തനിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട. ഓൾറെഡി തണ്ണിമത്തനിൽ ഒരുപാട് വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വാട്ടർ മെലണും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസിൻ്റെ ഗ്ലാസ്സിലേക്ക് ആദ്യം മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 5 സ്പൂണാണേ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഗ്ലാസ്സിൽ. അതുപോലെ തന്നെ അടുത്ത ഗ്ലാസ്സിലേക്ക് നമുക്കൊരു 5 സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കസ്കസ് കൂടി ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കസ്കസ് മതി കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി അടുത്ത ഗ്ലാസ്സിൽ അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉള്ളു ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ്സിലും കസ്കസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ മെലൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വാട്ടർ മെലൻ്റെ ജ്യൂസ് 2 ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 1 ടീസ്പൂണോളം കസ്കസ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് തണ്ണിമത്തൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ജസ്റ്റ് ഒന്ന് കടിക്കാനും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ മാംഗോ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്നിട്ട് കമൻസ് എല്ലാം അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കിടന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോയുടെ റെസിപ്പി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.